ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് നെയ്ച്ചോറ് എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നെയ്ച്ചോറൊക്കെ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് പോലും നല്ല കറക്റ്റായിട്ട് നല്ല ടേസ്റ്റോടുകൂടി തന്നെ ചോറൊന്നും തമ്മിലൊട്ടാത്ത രീതിയിൽ കുക്ക് ചെയ്തെടുക്കാനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതേപോലെ കൃത്യമായ വെള്ളത്തിൻ്റെ അളവും ഞാനിതിൽ പറയുന്നുണ്ട്. ഈ രീതിയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയാൽ ബിരിയാണിക്ക് വേണ്ടിയും നമുക്ക് ഈ റൈസ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ ജീരകശാല അരിയാണ് നെയ്ച്ചോറിന് വേണ്ടി എടുത്തത്. ഈ അരി കൊണ്ടുണ്ടാക്കുന്ന നെയ്ച്ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിവിടെ 1 കിലോ ജീരകശാല അരിയാണ് നെയ്ച്ചോറുണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകിയ ശേഷം വെള്ളം പോകാൻ സ്റ്റെയിനറിൽ ഇട്ട് വെച്ചതാണ്. ഇത് ഈ ഗ്ലാസ്സിന് 6 ഗ്ലാസ് അരിയുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. അരി കഴുകിയ ശേഷം കൂടുതൽ സമയം വെക്കാതിരിക്കാൻ നോക്കണം. കാരണം ഞാൻ ഈ അരി ഫ്രൈ ചെയ്തിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. 5-6 മിനിറ്റിന് ശേഷം ചോറുണ്ടാക്കാൻ നോക്കണം. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് ചൂടാകുമ്പോൾ ഒരു സവാള നേരിയതായി അരിഞ്ഞത് ഇതിലേക്കിട്ട് ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സവാളയൊന്നും ഫ്രൈ ചെയ്യേണ്ട. അതായത് നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ സവാളയൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. ജസ്റ്റ് നെയ്ച്ചോറിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ 1 സവാള ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഈ നെയ്യിൽ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും കൂടി ഫ്രൈ ചെയ്ത് മാറ്റിവെക്കാം. നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് നല്ല ചുവട് കട്ടിയുള്ളതും അല്പം വിസ്താരമുള്ള ഒരു പാത്രം വേണം എടുക്കാൻ. ഇതിലേക്ക് നമ്മൾ സവാള ഫ്രൈ ചെയ്ത് വെച്ച എണ്ണയും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ 5 ഏലക്കായി, 1 കഷ്ണം പട്ട, 5-6 ഗ്രാമ്പു, 1 തക്കോലം, 1 ബേ ലീഫ്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും 1/2 ടീസ്പൂൺ സാജീരകവും ചേർത്ത് കൊടുക്കാം. ഈ സ്പൈസസ് ഒന്ന് ചൂടായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. പെരിഞ്ചീരകവും സാജീരകവും പൊട്ടിത്തുടങ്ങും. ഈ സമയത്ത് കഴുകി വെള്ളം വാർത്ത് വെച്ച അരി ഇതിലേക്കിട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ അരി പൊടിഞ്ഞു പോകും. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്യണം. അരി നന്നായി ഫ്രൈ ആയാൽ ഒന്ന് കളറ് മാറി വരും. പാകത്തിന് ഫ്രൈ ആയാൽ അരിയും നെയ്യും കൂടി ചേർന്ന് നല്ലൊരു സ്മെല്ലും വരും. ഇപ്പോൾ പാകത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് 9 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുമ്പോൾ തന്നെ തിളച്ച് വരും. നന്നായി ഫ്രൈ ആയ അരിയും തിളച്ച വെള്ളവുമാണ്. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. എപ്പോഴും അരി എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അളവ് ഉണ്ടാകണം. എന്നാലേ ആ സെയിം പാത്രത്തിൽ തന്നെ നമുക്ക് വെള്ളവും അളന്നെടുക്കാൻ പറ്റൂ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം വെള്ളം ടേസ്റ്റ് ചെയ്യുമ്പോൾ വെള്ളത്തിലൊരല്പം ഉപ്പ് കൂടുതലുണ്ടായാൽ മാത്രമേ ചോറിന് നന്നായി ഉപ്പ് പിടിക്കൂ. ഒരു ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അടച്ചു വെക്കാം. ആവി ഒട്ടും പുറത്തു പോകാതെ വേണം അടച്ചു വെക്കാൻ. ആദ്യത്തെ 3-4 മിനിറ്റ് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. 5-6 മിനിറ്റ് ആകുമ്പോൾ മൂടി തുറന്ന് ചോറ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം.
വീണ്ടും മൂടി വെക്കാം. തീ കുറച്ച് തന്നെ വെച്ചാൽ മതി. 3 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. 10 മിനിറ്റിൽ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ചൂടുള്ള ചോറ് ഒരുപാട് ഇളക്കരുത്, പൊടിഞ്ഞു പോകും. ഒന്ന് ചൂടാറിയാൽ നന്നായിട്ട് ഇളക്കിയാൽ മതി. ചോറിൻ്റെ മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ച സവാളയും കാഷ്യൂനട്സും ഉണക്കമുന്തിരിയും ഇട്ട് ഗാർണിഷ് ചെയ്യാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള നോൺ വെജ് കറി കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ പരിപ്പ് കറി കൂട്ടിയും കഴിക്കാം. ഇനി കറി ഇല്ലെങ്കിൽ തന്നെ തൈരോ അച്ചാറോ ചമ്മന്തിയോ കൂട്ടിയും കഴിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തു തന്നെ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. താങ്ക് യു.